എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മലയാളികൾക്ക് ഒട്ടും ഒഴിച്ചുകൂടാനാകാത്ത സദ്യയിലേക്ക് മെയിൻ താരമായിട്ട് വരുന്ന പരിപ്പ് കറിയാണ്. പരിപ്പും നെയ്യും ഇഷ്ടമല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് കൂടി നോക്കാം. ഇതിനായിട്ട് ആവശ്യമുള്ളത് ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്. ഉള്ളി കുറച്ചധികം എടുക്കുന്നുണ്ട്, ഒരു 40 എണ്ണത്തിനടുത്ത് ഉള്ളി എടുക്കുന്നുണ്ട്. പച്ചമുളക് ഒരു 5 എണ്ണം. ഇനി വേണ്ടത് പരിപ്പാണ്. 1 ഗ്ലാസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്കിതിനി കറിക്ക് വേണ്ടി എടുക്കാം. പരിപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പരിപ്പിൻ്റെ കൂടെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന ഉള്ളിയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. നടുവെ മുറിക്കുന്ന ഒന്നുമില്ല, അതേ മുഴുപ്പിൽ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് നടുവേ കത്തിക്കൊന്ന് വരഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് എരിവുള്ളതാണ് എപ്പോഴും പരിപ്പ് കറിക്ക് ഏറ്റവും ടേസ്റ്റ്. അതുപോലെ തന്നെ ഉള്ളിയും കുറച്ച് കൂടുതൽ ചേർക്കണം. എന്നാൽ മാത്രമാണ് പരിപ്പ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത്രയും നമ്മൾ പരിപ്പ് കറിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമാണ്. 1 ഗ്ലാസ് പരിപ്പിന് 3 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനായിട്ട് കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുക്കറിലാകുമ്പോൾ 1-2 വിസിൽ അടിച്ചാൽ തന്നെ നമ്മുടെ പരിപ്പ് കറി ഇനി റെഡിയാണ്. ഇനി വേണ്ടത് ഉപ്പാണ്. 1¼ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിനി അടച്ചു വെച്ച് അടുപ്പത്ത് വെച്ച് 1-2 വിസിൽ അടുപ്പിച്ചെടുക്കണം. ഇതാ അടുപ്പത്ത് വെച്ച് നമ്മുടെ പരിപ്പ് കറി നല്ലപോലെ വെന്ത് കെട്ടിയിട്ടുണ്ട്. വെള്ളവും എല്ലാം പാകത്തിനാണ്. പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിത് കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യണ്ട. ഇതുപോലെ നമുക്ക് പരിപ്പ് കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് വേവിച്ച് കഴിഞ്ഞ് ഒരിക്കലും വെള്ളം ചേർക്കാതിരിക്കുക. ചേർത്ത് കഴിഞ്ഞാൽ പരിപ്പ് കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. എപ്പോഴും പാകത്തിന് വെള്ളം ഒഴിച്ച് തന്നെ വേവിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 തവി വെളിച്ചെണ്ണ നമുക്കിതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. വളരെ സിമ്പിളുമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് ഈ പരിപ്പ് കറി കൂടി മേലെ ഒഴിച്ച് ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു കറിയും വേണ്ട. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.